ഡൽഹിയിൽ ഗാന്ധിജിയെ കുറിച്ചറിയാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം എത്തുന്ന രണ്ടിടങ്ങളാണ് ഗാന്ധിജി വെടിയേറ്റ് വീണ ബിർള ഹൌസും അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ട്. ഇതുകൂടാതെ ഗാന്ധിജി കുടുംബത്തോടൊപ്പം താമസിച്ച ഒരിടമുണ്ട് ഡൽഹിയിൽ. കാണാം കിങ്സോ ക്യാമ്പിലെ ഹരിജൻ സേവക് സംഘ് ആസ്ഥാനവും കസ്തൂർബ കുടീരും. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തൊട്ടു മുൻപുള്ള സമയങ്ങളിൽ ഗാന്ധിജി ഡൽഹിയിലുണ്ടായിരുന്നു. അത്തരത്തിൽ ഗാന്ധിജി തങ്ങിയ, ചർച്ചകൾ നടത്തിയ, കുടുംബത്തോടൊപ്പം സമയം ചിലവിട്ട ചിലയിടങ്ങൾ മനഃപൂർവ്വമോ അല്ലാതെയോ വേണ്ടത്ര പരിഗണന ലഭിക്കാതെ പോകുന്നു. അതിലൊന്നാണ് ഡൽഹിയിലുള്ള കസ്തൂർബ കുടീരം. തൊട്ടുകൂടായ്മ ഇല്ലാതാക്കാനും അധസ്ഥിത വിഭാഗത്തിന്റെ ഉന്നമനത്തിനുമായി 1932 ഗാന്ധിജി സ്ഥാപിച്ച ഹരിജൻ സേവക് സംഘിന്റെ ആസ്ഥാനമായിരുന്നു കിങ്സ്വേ ക്യാമ്പിലെ 24 ഏക്കറിൽ ആദ്യമുണ്ടായിരുന്നത്. 1930-ലും 1940-ലുമായി 180 ദിവസമാണ് ഗാന്ധിജി ഭാര്യ കസ്തൂർബ ഗാന്ധിക്കും മകൻ ദേവദാസ് ഗാന്ധിക്കുമൊപ്പം ഇവിടെ താമസിച്ചത്. മുകളിലെ നിലയിലായിരുന്നു ഏറെ സമയവും ഗാന്ധിജി. നെഹ്റു, അംബേദ്കർ, പട്ടേൽ തുടങ്ങിയവർ ഇവിടെ കൂടിക്കാഴ്ചയ്ക്കായി എത്തി. സ്വാതന്ത്ര്യാനന്തരവും ഇവിടെ താമസിക്കണമെന്നായിരുന്നു ഗാന്ധിജിയുടെ ആഗ്രഹം. എന്നാൽ നെഹ്റുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി നഗരത്തിന് നടുവിലേക്ക് മാറി. പിന്നീട് ഏറെക്കാലം അവഗണിക്കപ്പെട്ട് കിടന്ന ഇവിടം 2017 ഹമീദ് അൻസാരി ഉപരാഷ്ട്രപതിയായിരിക്കെയാണ് നവീകരിച്ച് മ്യൂസിയമാക്കി രാജ്യത്തിന് സമർപ്പിച്ചത്. വിഷ്ണു മണക്കാടിനൊപ്പം മിജി ജോസ്, മനോരമ ന്യൂസ്, ഡൽഹി.